കൂത്താട്ടുള്ള മംഗലത്താഴത്ത് പ്രവർത്തിക്കുന്ന ബി സ്മാർട്ട് ലോജിക് അക്കാദമി ഫോർ ലേണിംഗ് അബാക്കസ് എന്ന സ്ഥാപനത്തിന്റെ ഒന്നാം വാർഷികവും വിജയികൾക്കുള്ള അനുമോദനവും നടന്നു. വാർത്തയിലേക്ക്. ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെതായ കുറെ പോരായ്മകളൊക്കെ ഉണ്ട്, അതൊന്ന് കറക്റ്റ് ചെയ്ത് വരേണ്ട ഒരു പാകപ്പെടുകളുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എല്ലാവരും അതൊന്ന് ക്ഷമിച്ച് അക്സെപ്റ്റ് ചെയ്യുന്നു കേട്ടോ. അടുത്ത പ്രാവശ്യം നമുക്ക് അടിപൊളിയാക്കിയേക്കാം. ഈ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയാണ് എന്നൊരു നിശബ്ദമായിരിക്കുന്ന കർമ്മ. എങ്കിലും ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, എന്താണ് അബാക്കസ് എന്ന് നമ്മുടെ കൂട്ടത്തില് കുട്ടികൾക്ക് ഇപ്പൊ നന്നായിട്ട് അറിയാം, പേരൻസിന് കുറച്ച് പേർക്ക് അറിയാം, എന്നാലും അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഈ അബാക്കസ് എന്ന് പറയുന്നത് നിങ്ങളുടെ മുമ്പിൽ തന്നെ ഇരിപ്പുണ്ട്, ഈ ടൂളാണ് അബാക്കസ് ടൂള്. ഇതിൽ നമ്മൾ ചെയ്യുന്ന കണക്കിന്റെ രീതിയാണ് അബാക്കസ് എന്ന് പറയുന്നത്. കുറച്ച് മാസങ്ങളായി ഈ ജനേഴ്സിനായി പറയുന്നത് കുട്ടികളുടെ പഠന പരിപാടികൾ നടക്കുന്നു എന്ന് വാട്സപ്പ് മുഖേന ലൈബ്രറി തലത്തിൽ ബന്ധപ്പെട്ടു അറിയാൻ കഴിഞ്ഞെങ്കിലും ഈ കേൾക്കാത്ത അന്നേവരെ കേൾക്കാതിരുന്ന ഒരു വാക്ക് അബാക്കസ്. ഈ അബാക്കസ് എന്ന് കേട്ടപ്പോൾ എന്താണ് ഈ അബാക്കസ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്ന് ഈ ഒന്നാം വാർഷിക സമ്മേളനം നടക്കുന്ന ഇവിടെ വന്നപ്പോൾ ശ്രീ രാജേഷ് അത് വിശദീകരിച്ചപ്പോഴാണ് എനിക്ക് ഈ അബാക്കസ് എന്താണെന്ന് പത്രത്തിൽ മനസ്സിലായത്. വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മാത്തമാറ്റിക്സ് രംഗത്ത് അഭിമാനിച്ച് പഠിപ്പിക്കുന്നതിൽ മാത്രമല്ല, നമ്മുടെ ഇവിടെ ഈ പഠനം ആരംഭിച്ചതിന് ശേഷം അബാക്കസ് എന്ന് പറയുന്ന സ്ഥാപനം രൂപം കൊണ്ടതിന് ശേഷം ഇതിൽ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്തമാറ്റിക്സിൽ മാത്രമല്ല അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളിലും കൂടുതൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടാനും അതിൻ്റെ പുരോഗതി ഓരോ കുട്ടികൾക്കും ഉണ്ടാക്കുന്നതിന് ഒരു വലിയ സംവിധാനമാണ്. ചെറിയ സംവിധാനമായി തുടങ്ങിയ ഈ അബാക്കസിലൂടെ ഈ പ്രദേശത്തെ കുട്ടികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നറിയുമ്പോൾ വലിയ സന്തോഷമാണ് ലഭിക്കുന്നത്. ഈ അബാക്കസ് ക്ലാസ്സിൽ പോയി കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്ന് കിട്ടുന്ന ഒരു നോളജ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ എന്ന് വളരെ വലുതാണ്. ഇത് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. ഇപ്പം എൻ്റെ മോൻ തന്നെ ഇവിടെ വന്നിട്ടാണെങ്കിലും ഈ വർഷം മുതൽ അവർ പലതരത്തിലുള്ള കോമ്പറ്റീഷൻസിൽ പങ്കെടുത്തു. എക്സാമ്പിളായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ക്വിസ് കോമ്പറ്റീഷൻ്റെ തന്നെ കാര്യമാണ്. അതൊരു വളരെ സമയമെടുത്ത് പഠിച്ചുകൊണ്ടിരുന്ന സംഗതി, അല്ലെങ്കിൽ ക്വിസ് കോമ്പറ്റീഷൻ പോകുമ്പോഴത്തേന് ചിലപ്പോഴൊന്നും സമ്മാനങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴത് അവനത് പഠിക്കുമ്പോഴത്തേന് എങ്ങനെയോ പെട്ടെന്ന് മെമ്മറിയിൽ അത് ഓർത്തെടുക്കാനും അത് കറക്റ്റ് സമയത്ത് തന്നെ അത് നല്ല രീതിയിൽ ഉപയോഗിക്കാനും ഒക്കെ ആയിട്ട് പറ്റുന്നുണ്ട്. ഈ വിജയം അഭ്യസിക്കാൻ പറ്റിയ പിള്ളേർക്ക് ഉയർച്ചകളെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു ഗുരുവിൽ നിന്നും വിജയം അഭ്യസിക്കാൻ എൻ്റെ മോൾക്ക് ഒരു ഭാഗ്യം ലഭിച്ചത് ഞാൻ വളരെ വലിയ കാര്യമായി കാണുന്നു. ടീച്ചറുടെ ഈ ഒരു പ്രസ്ഥാനം ഇവിടെ ഒന്നും നിൽക്കാൻ പോകുന്നില്ല, ഇതിലും വലുതായിട്ട് വലിയ വലിയ സ്വപ്നങ്ങളും എല്ലാം നിറവേറ്റാൻ ദൈവം ജീവിക്കട്ടെ. നാഷണൽ ലെവലിലേക്ക് നമ്മളൊരു ഫുട്ബോളോ അല്ലെങ്കിൽ ടെന്നീസോ ഒക്കെ കളിക്കുമ്പം നാഷണൽ ലെവലിലേക്ക് കിട്ടണമെങ്കിൽ അതുപോലെയുള്ള എഫേർട്ട് കാര്യങ്ങൾ എടുക്കണം. ഇത് ബുദ്ധി ഉപയോഗിച്ച് കുട്ടികളെ പെട്ടെന്ന് തന്നെ കൈകാര്യം ചെയ്ത് അവരുടെ കഴിവ് വളർത്തി എടുക്കുന്ന ഒരു അബാക്കസ്. അതിൽ എൻ്റെ മോള് നാഷണൽ ലെവലിലേക്ക് ആയിട്ടുണ്ട്. അപ്പം നാഷണൽ ടീച്ചറുടെ കഴിവ് ഇവിടെ എല്ലാവരും പറഞ്ഞു, കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. വന്ന എല്ലാ കുട്ടികൾക്കും ആശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഞാൻ പ്രതീക്ഷയല്ല, എന്റെ കാരണക്കാര് രേഷ്മ ടീച്ചറും അമ്മയാണ്. ഇവർ രണ്ടു പേരെ സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു എനിക്കൊന്നും എനിക്ക് കിട്ടൂലായിരുന്നു. അടുത്തുള്ള കഴിവിനെ പുറത്തെടുത്ത രേഷ്മ ടീച്ചറും അമ്മയാണ്. താങ്ക് യു രേഷ്മ വിജയികൾക്ക് ലൈഫ് കൊച്ചിയുടെ അനുമോദനങ്ങൾ. കൂത്താട്ടുളത്തുനിന്ന് കൂടുതൽ വാർത്തകളും കൂടുതൽ ദൃശ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ ലോട്ടസ് ലൈഫ് കൊച്ചി റിപ്പോർട്ടർ കൂത്താട്ടുളം.